നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓൺലൈനിലൂടെ തന്നെ നമുക്ക് പുതിയ സിനിമകൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്തരം സിനിമകളെ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. ഒരുപാട് സൈറ്റുകളും ആപ്ലിക്കേഷനുകളും മുൻപ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ സൈറ്റുകളും ആപ്ലിക്കേഷനുകളും ബ്ലോക്ക്ഡാണ്. എന്നാൽ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗം സിനിമകൾ ബഫറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കാണുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വളരെ വേഗം ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. എങ്ങനെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സിനിമകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അതോടൊപ്പം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രീതിയിൽ ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് പുതിയ സിനിമകൾ കാണുവാൻ സാധിക്കുക എന്ന് നോക്കാം. അതിനോടൊപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുക എന്ന് നോക്കാം. ഞാൻ നിന്ന് വീഡിയോക്കൊപ്പം വെക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുവാൻ സാധിക്കുക വിവിധ ലാംഗ്വേജുകളാൽ തിരിച്ചിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇവിടെ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക് അങ്ങനെ കുറെ ലാംഗ്വേജുകൾ കാണുവാനായിട്ട് സാധിക്കും. നമുക്കിതിൽ നിന്ന് മലയാളമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ മലയാളം ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് 2017, 2016, 2015 അങ്ങനെ തുടങ്ങുന്ന വർഷങ്ങളുടെ ലിസ്റ്റുകൾ കാണാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വർഷത്തെ ഫിലിമാണ് ആവശ്യം എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇനി ഓൾഡ് ഫിലിംസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2017 ഇവിടെ ചൂസ് ചെയ്തു. 2017 ചൂസ് ചെയ്തപ്പോൾ നമുക്ക് 2017 നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ പ്രൊവൈഡ് ആയിട്ടുള്ള കുറെ സിനിമകളുടെ ലിസ്റ്റുകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് മുകളിലായിട്ട് ടൈപ്പ് ഹിയർ എന്നുള്ളിടത്ത് നമുക്ക് ഏത് സിനിമയാണ് ആവശ്യം അത് നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കീഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിനിമയാണ് നമുക്ക് കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ഞാനൊരു സിനിമ ചൂസ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി നാം ഈ ഒരു ആപ്ലിക്കേഷനെ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ആപ്ലിക്കേഷനെ വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ആ ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് നമുക്ക് കീഴായിട്ട് കാണാനായിട്ട് സാധിക്കും. വീണ്ടും അതിനുള്ളിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ വീഡിയോസ് കിട്ടുന്ന സൈറ്റുകളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിന് പുറത്തായിട്ട് ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു തമ്പ്നെയിലിന് പുറത്തായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ മറ്റൊരു പേജിലേക്ക് കടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പ്ലേ ചെയ്ത് കാണുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലേ ബട്ടൺ ഞാൻ അമർത്തുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഈ ഒരു സൈറ്റ് മറ്റൊരു സൈറ്റിലേക്കായിരിക്കും നമ്മെ കൊണ്ടുപോവുക. നിങ്ങളൊന്ന് ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും പ്ലേ ചെയ്യുന്നത്. ആദ്യം നാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സൈറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം തുടർന്ന് നിങ്ങൾ പ്ലേ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ആവും. തുടർന്ന് ബഫറിംഗ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണാം, സ്ക്രീനിലായിട്ട് ആ ഒരു സിനിമ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിലാകണമെങ്കിൽ സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് സിനിമകൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകൾ വരെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും നല്ല നല്ല അറിവുകൾക്കായി കാതോർത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാമെന്ന്. നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.